പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല, നാലോ അഞ്ചോ വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്കു തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ച ഈ ആശങ്ക ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. മലയാളി പ്രളയത്തെയും ഉരുൾപൊട്ടലുകളെയും നേരിട്ട് തുടങ്ങിയ കഴിഞ്ഞുപോയ വർഷങ്ങളിലെല്ലാം ഈ വാചകവും ഗാഡ്ഗിൽ റിപ്പോർട്ടും മഴ തോരുന്നതുവരെ സോഷ്യൽ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു. ഒരിക്കൽ അവർ മാധവ് ഗാഡ്ഗിലിനെ പരിഹസിച്ചു. ഇന്ന് കാലം പറയുന്നു ഗാഡ്ഗിലായിരുന്നു ശരി എന്ന്. 2011 ഓഗസ്റ്റ് 31 കേന്ദ്ര സർക്കാരിന് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ പിന്നീട് കേരളത്തെ ഇളക്കി മറിച്ച പരിസ്ഥിതി സമസ്യയായി മാറാനായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിന് യോഗം. ഇന്നും ലോകം ആദരവോടെ കാണുന്ന പരിസ്ഥിതി മേഖലയിലെ എണ്ണം പറഞ്ഞ വിദഗ്ധരിലൊരാളാണ് മാധവ് ധനഞ്ജയ ഗാഡ്ഗിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിവയ്ക്കുന്ന ദുരന്തങ്ങളാണ് ഓരോ വർഷവും ഇപ്പോൾ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസത്തെ മഴ എത്ര ജീവനുകളെയാണ് ഇല്ലാതാക്കിയത്! പ്രകൃതി ഒന്നിടഞ്ഞാൽ മനുഷ്യർ എത്ര നിസ്സാരരെന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന അമ്മമാർ, കിടപ്പാടം കൺമുന്നിലൂടെ ഒലിച്ചു പോകുന്നത് നിസ്സഹായിയായി നോക്കി നിൽക്കേണ്ടി വരുന്നവരുടെ ദാരുണാവസ്ഥ ശരിക്കും സഹിക്കാവുന്നതിനപ്പുറം വല്ലാത്ത വേദന. കേരളം അത്യന്തം അപകടകരമായ ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പ്രകൃതിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അത് ആഗോള താപനം കുറച്ചാണെങ്കിൽ അങ്ങനെ, അതല്ല പശ്ചിമഘട്ട സംരക്ഷണമാണെങ്കിൽ അങ്ങനെ. ഒരു ദുരിതം വരുമ്പോൾ മാത്രം സ്വിച്ച് ഓൺ ചെയ്ത പോലെ രക്ഷാപ്രവർത്തനം, കടാശ്വാസം, സഹായ വിതരണം, അതൊന്നുമല്ല. അതിനു പകരം ദീർഘവീക്ഷണത്തോടെയുള്ള എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കണം, നടത്തണം. അറിയേണ്ടത്, ലോകത്തെല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം 2 ദിവസം മഴ പെയ്താൽ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ്.